ജയിച്ചു എന്നതുകൊണ്ട് എന്ത് സ്ഥാനം നഷ്ടപ്പെട്ടാലും സ്ഥാനം നഷ്ടപ്പെട്ടാലും യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എ പി കാരെ മാർക്കിസ്റ്റാറായി ചിത്രീകരിക്കുന്നത് കണ്ടപ്പോൾ ശക്തമായ മറുപടി പറഞ്ഞു. നമുക്കൊന്നും കൂടി ആ വാക്കുകൾക്ക് ഞങ്ങൾ സ്ട്രോങ് ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഐക്യത്തിലായാൽ ഞങ്ങൾ ഡബിൾ സ്ട്രോങ് ആകും. ഇതിനേക്കാൾ പത്തരട്ടി ശക്തിയോടെ നിങ്ങളെ എതിർക്കും. നിങ്ങൾ ഇവിടെ ഇല്ലാതാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പരക്കം പായുന്നത്. ഇനി നിങ്ങളോട് ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നടക്കാം. കാസിമിസ്ഥാൻ നടക്കാമെന്ന് പറഞ്ഞത് ഇപ്പോഴാണ്. ഐക്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടാം. ഏറ്റവും ഏറെ ആവശ്യമായ സന്ദർഭമാണിത്. അതിനെപ്പോഴും മുൻപന്തിയിൽ നിന്നിട്ടുള്ളവരാണ് മുസ്ലിം ലീഗ്. ഞങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കുടുംബത്തിന് വലിയ താല്പര്യം ആ കാര്യത്തിലുണ്ട്. വൈകാത്തിന് ഞങ്ങൾക്ക് ഞങ്ങൾ ആ കാര്യത്തിൽ കൂടുതൽ താല്പര്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വളരെ സന്തോഷമുള്ള വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബലിപെരുന്നാൾ ദിനത്തിൽ ഐക്യ സന്ദേശവുമായി ഖമറുൽ ഉലമ എ പി ഉസ്താദും അതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളും മറ്റു പണ്ഡിതന്മാരും രംഗത്ത് വന്നപ്പോൾ സുന്നികൾ അനേകം കാലം മനസ്സിൽ വെച്ച സ്വപ്നങ്ങൾ പൂവണിയാൻ പോവുകയാണ്. സുന്നികൾ ഐക്യത്തിലും യോജിപ്പിലുമാകുന്നത് ക്ഷീണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ പുത്തൻവാദികൾ പഴയ പ്രഭാഷണങ്ങളുടെ ക്ലിപ്പുകളും മറ്റുമിട്ട് ധാരാളം വിയർപ്പൊഴുക്കുകയാണ്. സുന്നികളുടെ യോജിപ്പിനെതിരെ രംഗത്ത് വരുന്നവർ ഇവരാണെന്ന് ആദ്യമേ പണ്ഡിതന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഖമറുൽ ഉലമ ഉസ്താദിനെ പോലത്തവർ അന്ന് ഇങ്ങനെ പ്രസംഗിച്ചത്. അതെ, ഞങ്ങൾക്ക് വേറെ ചീത്ത പറയുന്ന പണിയില്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഭിന്നിപ്പിക്കുന്ന ആളുകളല്ല, ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ്. പക്ഷേ സത്യത്തിൽ മാത്രമുള്ള ഐക്യം, സുരക്ഷിതമായിട്ടുള്ള ഐക്യം, സുന്നി ഐക്യം, സുന്നി ഐക്യം, അതിവിടെ വേണം. അതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കൊടിക്കീഴിൽ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും. അത് എല്ലാവരും സഹകരിക്കുക, എല്ലാവരും കൂടുക, ഞങ്ങൾ അങ്ങോട്ടും കൂടാം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം, അല്ലാത്തത് ഞങ്ങൾക്ക് നിർവാഹമല്ല. റസൂലുള്ളാഹിന്റെ കുബ്ബ വളച്ചു കളയണമെന്ന് പറയുന്നവരെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. റസൂലുള്ളാഹിന്റെ ബദൽ പറയുന്ന ആളുകൾ അത് തെറ്റിപ്പോയി എന്ന് പറയുന്നവരെ കൂടെ ചെല്ലാൻ ഞങ്ങൾക്ക് വഴിയില്ല. അതുപോലെ ഭീകരവാദം വേണമെന്ന് പറയുന്ന ആളുകളെ കൂടെ ചേരാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന സുന്നികൾ തമ്മിലുള്ള ഐക്യമാണ്. കാരണം ആശയപരമായോ ആദർശപരമായോ ഒരു വ്യത്യാസവും സുന്നികൾ തമ്മിലില്ല. പുത്തൻവാദികൾ തമ്മിൽ ഏഴോ എട്ടോ ഗ്രൂപ്പാകുമ്പോൾ എട്ട് ഗ്രൂപ്പും ആശയപരമായും ആദർശപരമായുമാണ് വ്യത്യാസമുള്ളത്. നമ്മൾ ശാഖാപരമായി ചെറിയ വ്യത്യാസമുണ്ടായിരിക്കാം, പക്ഷെ ആശയങ്ങളിലും ആദർശങ്ങളിലും സുന്നികൾ ഒറ്റക്കെട്ടാണ്. സുന്നികൾ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? നമുക്ക് പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കാം. തൗഹീദിലോ ശിർക്കിലോ ഞങ്ങൾക്ക് തർക്കമില്ല, തർക്കിച്ചാൽ പിന്നെ സുന്നിയാവില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലോ, ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയിലോ, ബഹുമാനപ്പെട്ട നജീബ് മൗലവിയുടെ നേതൃത്വത്തിൽ സമസ്ഥാനയിലോ, അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘടനാപരവും ചില ശാഖാപരവുമാണ്. അത്രേ ഉള്ളൂ. ഉസൂലിയായ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല. യാതൊരഭിപ്രായത്യാസം സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം അവരെല്ലാം സുന്നികൾ തന്നെ. ഒരു തർക്കമില്ല. തൗഹീദിന്റെ കാര്യത്തിൽ തർക്കമില്ല, ശിർക്കിന്റെ കാര്യത്തിൽ തർക്കമില്ല, ബർക്കത്തെടുക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല, തവസ്സുൽ ചെയ്യാം തർക്കമില്ല, ഇസ്തിഗാസ ചെയ്യാം തർക്കമില്ല, മൗലൂദോടാം തർക്കമില്ല, ഒരു തർക്കമില്ല. എന്ത് സുന്നികളാണ്! അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ കാര്യത്തിൽ ഞങ്ങൾ യോജിക്കും. എല്ലാരും യോജിച്ചു, യോജിക്കും, ഞങ്ങൾക്ക് യോജിക്കാൻ നിങ്ങളെ തിട്ടൂരം വേണം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ഒറ്റക്കെട്ടാവാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ ചെറിയ ബിദത്തുകാരായാലും വലിയ ബിദത്തുകാരായാലും നിങ്ങളെ എതിർക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ട് തന്നെയാണ്. പൂരമായി ഓർമ്മപ്പെടുത്തുകയാണ്, അഹ്ലി സുന്ന എല്ലാം ഒന്നാണ്. എന്നാൽ ബിദഅത്തോ ബിദഅത്ത് എന്താണെങ്കിലും ബിദഅത്ത് തന്നെ. അതിൽ ചെറിയ ബിദഅത്ത് വലിയ ബിദഅത്ത് എന്ന വ്യത്യാസമില്ല. ഇദാ ലഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദഅത്തുകൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു,
തെറ്റായ വിശ്വാസം, തെറ്റായ അഖീദ അത് ലോകത്താകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇൽമുള്ളകൾ മിൻബറിൽ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവരെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എതിർക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ സ്ട്രോങ് ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഐക്യത്തിലായാൽ ഞങ്ങൾ ഡബിൾ സ്ട്രോങ് ആകും. ഇതിനേക്കാൾ പത്തിരട്ടി ശക്തിയോടെ നിങ്ങളെ എതിർക്കും. നിങ്ങൾ ഇവിടെ ഇല്ലാതാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പരക്കം പായുന്നത്. ഇനി നിങ്ങളോട് ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നടക്കാം. കാസിമിസ്ഥാൻ നടക്കാമെന്ന് പറഞ്ഞത് ഇപ്പോഴാണ്. ഐക്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടാം. ഇനി നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഇ കെ വിഭാഗത്തിന്റെ ആളുകൾ അടുത്തുവെന്ന് പറയും. എ പി കാർ മാർക്സിസ്റ്റുകാരാണ്. മാർക്സിസ്റ്റ് ചിന്താധിക്കാരോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ? എ പി കാർ അടുത്തുവെന്ന് പറയും. ഇ കെ കാർ ലീഗുകാരാണ്. അവരോട് യോജിക്കാൻ കഴിയുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സുന്നികൾക്ക് എല്ലാ രാഷ്ട്രീയക്കാരോടും സമദൂര സമീപനമാണ്. അത് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ തന്നെ പറയട്ടെ. അതിനെന്ത് ചെയ്യും? അല്ല, അവരെന്നെ പറഞ്ഞല്ലോ അത് രാഷ്ട്രീയ സംഘടന അല്ല എന്നുള്ളത്. ഈ ഒരു ഇടതുപക്ഷ നയങ്ങളോട് നിലപാടുകളോട് പിന്തുണച്ച് നിൽക്കുന്ന എ പി വിഭാഗവുമായുള്ള ഈ ഐക്യ ലയന ചർച്ചകൾ സ്വാഭാവികമായും അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടിന് നൽകുന്ന അംഗീകാരമായോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് ഇങ്ങോട്ടും പറയാലോ. ആ ചോദ്യം അങ്ങനെ രണ്ടു കൂട്ടർക്കും ഉണ്ടാവാലോ. ഉണ്ട്. പക്ഷേ ആ ചോദ്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ തന്നെയാണ് എ പി വിഭാഗത്തിനെ പറ്റി മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നുള്ളത് രണ്ടു കൂട്ടരെയും പ്രധാന അജണ്ട അല്ല. അതാണ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എ പി കാരെ മാർക്സിസ്റ്റുകാരായി ചിത്രീകരിക്കുന്നത് കണ്ടപ്പോൾ ശക്തമായ മറുപടി പറഞ്ഞു. നമുക്കൊന്നും കൂടി ആ വാക്കുകൾ കേൾക്കാം. ഇടതുപക്ഷ നയങ്ങളോട് നിലപാടുകൊണ്ട് പിന്തുണച്ച് നിൽക്കുന്ന എ പി വിഭാഗവുമായുള്ള ഈ ഐക്യ ലയന ചർച്ചകൾ സ്വാഭാവികമായും അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടിന് നൽകുന്ന അംഗീകാരമായോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടും പറയാലോ. ആ ചോദ്യം അങ്ങനെ രണ്ടു കൂട്ടർക്കും ഉണ്ടാവാലോ. ഉണ്ട്. പക്ഷേ ആ ചോദ്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ തന്നെയാണ് എ പി വിഭാഗത്തിനെ പറ്റി മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നുള്ളത് രണ്ടു കൂട്ടരെയും പ്രധാന അജണ്ട അല്ല. മഹാനാവുന്ന നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അവതരിപ്പിച്ച ഈ വിശുദ്ധമായ ദീൻ, അതിൻ്റെ സംരക്ഷണം, അതതിൻ്റെ ആ അവതരിപ്പിക്കപ്പെട്ട യഥാർത്ഥ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിൽ അതിനെ സംരക്ഷിക്കപ്പെടാം. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം തന്നെ ആവാം അവരുടെ ലക്ഷ്യം. അതല്ലാത്തൊരു രാഷ്ട്രീയ ലക്ഷ്യം ഈ കെ എ പി വിഭാഗത്തിനുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ പത്രക്കാരുടെയും ചാനലുകാരുടെയും മുമ്പിൽ ആർജവത്തോടെ സുന്നത്തേമായത്ത് പറയുന്ന ഖമറുൽ ഉലമ എ പി ഉസ്താദിനും സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. എ പി വിഭാഗത്തിനായാലും ഇ കെ വിഭാഗത്തിനായാലും രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് വ്യക്തമായി തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം തന്നെ ആവാം അവരുടെ ലക്ഷ്യം. അതല്ലാത്തൊരു രാഷ്ട്രീയ ലക്ഷ്യം ഈ കെ എ പി വിഭാഗത്തിനുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഈ ഐക്യ ചർച്ചകൾ ഒരുപാട് മുന്നോട്ട് പോയി എന്നതിന് തെളിവാണ് തങ്ങളുടെ ഈ പ്രസ്താവന. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും എല്ലാ സുന്നികളും യോജിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആ പ്രസ്താവനയെ നമ്മൾ ഉൾക്കൊള്ളുന്നു. എല്ലാ നിലക്കും നമ്മൾ അതിന് വേണ്ട എല്ലാ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇതിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു പ്രസ്താവനയാണ് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഉസ്താദിന്റെ ഒരു പ്രസ്താവന. നമുക്ക് അതിലേക്ക് പോകാം. യോജിച്ചു എന്നതുകൊണ്ട് എന്ത് സ്ഥാനം നഷ്ടപ്പെട്ടാലും യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് പലരും പറയുന്നത്. സമത്വ കേരള ജമിയത്തിനോട് ഉന്നതരായ ഉസ്താദുമാർ നമ്മളോട്, നിങ്ങളിപ്പോ സുന്നിയത് സംഘത്തിന്റെ ഭാരവാഹികളാണ് അല്ലെങ്കിൽ എസ് കെ എസ്എഫിന്റെ ഭാരവാഹികളാണ് അല്ലെങ്കിൽ എസ്എഫിന്റെ ഭാരവാഹികളാണ്, നിങ്ങൾ അങ്ങ് രാജിവെച്ചേക്ക്, ഞങ്ങളെ ഐക്യപ്പെടുത്താൻ പോകുന്ന പുതിയ കമ്മിറ്റി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു പറഞ്ഞാൽ അവരുടെ മുമ്പിൽ രാജിക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെല്ലും. അതാണ് അനുസരണ. യഥാർത്ഥ സുന്നികൾ പൂർണ്ണമായും ഐക്യത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹുവതാല സുന്നികൾ എത്രയും പെട്ടെന്ന് ഐക്യത്തിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ഷിയാബ് തങ്ങളുടെ പ്രസ്താവനയും കൂടി കേട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇത്രയും സൗഹാർദ്ദം ഏറ്റവും ഏറെ ആവശ്യമായ സന്ദർഭമാണിത്. അതിനെപ്പോഴും മുൻപന്തിയിൽ നിന്നിട്ടുള്ളവരാണ് മുസ്ലിം ലീഗ്. ഞങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കുടുംബത്തിന് വലിയ താല്പര്യം ആ കാര്യത്തിലുണ്ട്. വൈകാത്തിന് ഞങ്ങൾ ആ കാര്യത്തിൽ കൂടുതൽ താല്പര്യത്തോടെ അതിനിറങ്ങും.